വെൽക്കം ടു സ്വിജീസ് പോപ്കോൺ കിച്ചൺ ഇന്ന് പോപ്കോൺ കിച്ചണിൽ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിന് എന്നും നമ്മൾ നമ്മുടെ പുട്ടും കടലയും ഇടിയപ്പം മുട്ടക്കറി ഇങ്ങനെയൊക്കെയല്ല നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെയല്ലേ കഴിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചു കുട്ടികൾക്കൊക്കെ അവർക്ക് ഇതും അറിയണ്ടേ നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അവർ അറിഞ്ഞോട്ടെ വിചാരിച്ചു അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകിച്ചൊരു റെസിപ്പിയൊന്നുമില്ല ഇല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നമ്മളെ നമ്മളെക്കൊണ്ടാകുന്ന വിധത്തിൽ അധികം സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാതെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അത്രയേ ഉള്ളൂ ഇതിന് പ്രത്യേകിച്ചൊരു റെസിപ്പിയുടെ കാര്യം അങ്ങനെയൊന്നും അതെന്താ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ബട്ടർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ബട്ടർ ഒന്ന് ചൂട മെൽട്ടായിട്ട് വരുമ്പോൾ അതിലോട്ട് വെജിറ്റബിൾസ് ഇടാം അധികം ഒരുപാടൊന്നുമില്ല നമ്മുടെ കാരറ്റ് പൊട്ടറ്റോ ആൻഡ് ഓണിയനാണ് ഞാൻ എപ്പോഴുന്നത് അതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി വേറെ അങ്ങനെ മസാലയുടെ ആവശ്യം അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ എന്തൊക്കെ കഴിച്ചാലും നമ്മൾ മലയാളികൾക്ക് നമ്മുടെ ത സ്വന്തം ഫുഡ് അത് നമ്മുടെ പുട്ടും കടലയും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പഴങ്കഞ്ഞി അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊക്കെ വല്ലപ്പോഴും ഒരു വർഷത്തിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ അത്രയൊക്കെയുള്ള പറ്റുള്ളൂ നമുക്കെപ്പോഴും ഇഷ്ടം നമ്മുടെ ഫുഡിനോട് തന്നെ ആയിരിക്കും ഓണിയനും ക്യാരറ്റും പൊട്ടറ്റോ എല്ലാം ഒന്ന് സോട്ടായി വന്ന് അതിലോട്ട് അല്പം ഉപ്പ് ചേർത്തു ഇനി എല്ലാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം എല്ലാം നല്ല കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് അല്പം പെപ്പർ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് പെപ്പർ മാത്രമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രമാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് ബട്ടറിലൊക്കെ ആക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും കഴിക്കാനും അപ്പോൾ വിധി ഇവിടെ റെഡി ആയിട്ടേ ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇതേ സെയിം പ്ലേ പാനിൽ തന്നെ ചിക്കൻ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ സോസേജ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇനി ഇതേ സെയിം പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച സോസേജ് വൺ ബൈ വൺ ആയിട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ് ഡീപ്പ് ഫ്രൈ എന്നല്ല ചെയ്യുന്നത് രണ്ട് സൈഡ് ഒന്ന് നന്നായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ അതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിടാം സോസേജ് എന്ന് പറയുമ്പോൾ അല്പം സോൾട്ടി ആയിരിക്കും നമുക്ക് ആവശ്യമെങ്കിൽ അല്പം ഉപ്പും പെപ്പറും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി അതും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയിടാം സോസേജ് നമ്മൾ റെഡിയാക്കിയ സോസേജ് വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതേ സെയിം പാനിൽ തന്നെ അല്പം ബട്ടർ ഒഴിച്ചിട്ട് ഞാനൊരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി ബുൾസയുടെ മേലെ അല്പം പെപ്പർ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലാകെ നമ്മൾ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് പെപ്പർ മാത്രമാണ് പിന്നെ സോൾട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതേ സെയിം പാനിൽ തന്നെ അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കുറച്ചും ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് നേരത്തെ തന്നെ ഞാൻ വാട്ടർമെലൺ ഫ്രഷ് ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ട് പിന്നെ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് പാൽ പിന്നെ ഒരു സ്ട്രോബെറി ജ്യൂസ് ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത ആരുമില്ലല്ലോ അപ്പോൾ നിങ്ങളും നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ചേഞ്ചായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എന്തായാലും ഇഷ്ടപ്പെടും